സാക്ഷാൽ പി പി ജെയിംസിനെ സ്വാഗതം ചെയ്യേണ്ട സമയമാണ് വെൽക്കം വെരി വെരി ഗുഡ് 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 മോർണിംഗ് 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 ഹാഷ്മി ക്രിസ്റ്റീന അവിടെ റഫേൽ ആക്രമണം നടത്തി പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട് നദന്യാഹു അതിനിടയിൽ ദോഹയിൽ എന്തോ ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ് ജെയിംസ് നിരപരാധികളായ സ്ത്രീകളെ കുഞ്ഞുങ്ങളെ ഒക്കെ ഒരു മര്യാദയില്ലാതെ കൊന്നൊടുക്കുന്ന ഒരു അക്രമരാഷ്ട്രം പോലെ പ്രവർത്തിക്കാൻ ആരെയും കേൾക്കാതെ ഇസ്രായേൽ ഈ ചർച്ചകൾ കൊണ്ട് എന്തെങ്കിലും പ്രതീക്ഷ വെക്കേണ്ടതുണ്ടോ ഹാഷ്മി ചർച്ചകളെ സംബന്ധിച്ച് മുൻകാല അനുഭവം വെച്ചിട്ട് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട പക്ഷേ ഇരുകൂട്ടർക്കും ഒരു ഒരു തരത്തിൽ താൽക്കാലിക വെടിനിർത്തൽ ആവശ്യമാണ് ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് ലോകരാജ്യങ്ങൾ മുഴുവൻ മാറിയിരിക്കുന്നു മറുഭാഗത്ത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളവും അവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു വലിയ രീതിയിലുള്ള പ്രഷർ അവിടെയുണ്ട് ഉണ്ട് ഏതാണ്ട് മരണസംഖ്യ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ മുപ്പത്തി ഏരായിരത്തിലെത്തുന്നു ഹാഷ്മി എന്ന് മാത്രമല്ല ഈ മുപ്പത്തി പേരിൽ കൊല്ലപ്പെട്ടിരിക്കുന്ന ഇരുപത്തിയായിരം പേരും സ്ത്രീകളും കുട്ടികളുമാണ് അതിൽ പതിമൂവായിരം പേര് പിഞ്ചു കുഞ്ഞുങ്ങളാണ് ഒൻപതിനായിരത്തിലേറെ സ്ത്രീകളാണ് ഇവരൊക്കെ നിരപരാധികളായ മനുഷ്യരാണ് യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നത് ഈ മണിക്കൂറുകളിലും അങ്ങനെ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ തന്നെയാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത് നൂറിലോ നൂറോളം പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു അത് പ്രധാനമായും റഫൈലാണ് റഫൈൽ ആക്രമണം വ്യാപകമായിട്ടുള്ള ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നതേ ഉള്ളൂ കരയുദ്ധത്തിൻ്റെ ഭാഗമായി സൈനിക ടാങ്കുകൾ ഇറങ്ങും അതിനു മുമ്പ് നടത്തിയ വ്യോമാക്രമണത്തിലൊക്കെയാണ് ഇപ്പോൾ നൂറോളം പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒപ്പം തന്നെ അൽഷിഫ ആശുപത്രിയിൽ ഇസ്രായേലി സൈന്യം വീണ്ടും കടന്നു കയറി അവിടെ മുപ്പതിനായിരത്തോളം പേർ അഭയം തേടിയിട്ടുണ്ട് അവരൊക്കെ ചെതറി ഓടുന്ന അവസ്ഥയാണ് അൽഷിഫ ഗസയിലെ ഏറ്റവും വലിയ ആശുപത്രിയാണ് യുദ്ധസമയത്ത് തുടക്കകാലത്തൊക്കെ അൽഷിഫയിൽ വല്ലാത്ത തേർവാഴ്ച നടത്തിയിരുന്നു ഇസ്രായേൽ സൈന്യം അപ്പോൾ അത് വീണ്ടും നടക്കുകയാണ് അപ്പോൾ എന്തൊക്കെയാലും ഇത് വലിയ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുക ദോഹയിൽ നടക്കുന്ന ചർച്ചകളിൽ ഖത്തർ ഈജിപ്റ്റ് അമേരിക്ക ഇസ്രായേൽ ഹമാസൊക്കെ പങ്കാളികളാണ് പക്ഷേ ഇപ്പോഴും വെടിനിർത്തലിനുള്ള സാധ്യത ഉണ്ടായിട്ടില്ല താൽക്കാലികമായ വെടിനിർത്തലിന് ഇസ്രായേൽ ഒരു പരിധി വരെ സമ്മതിക്കുമ്പോൾ സ്ഥിരമായ വെടിനിർത്തൽ വേണമെന്നും ഇസ്രായേൽ സേന പിന്മാറണമെന്നുമാണ് മറ്റുള്ളവർ ഹമാസ് ആവശ്യപ്പെടുന്നത് എന്ന് മാത്രമല്ല ഈ ബമ്പികളായിരിക്കുന്ന ഏതാണ്ട് നൂറ്റി മുപ്പതിലേറെ പേർ അവരെ വിട്ടയക്കാതെ യാതൊരു തരത്തിലുള്ള ഇതിനും തയ്യാറല്ല അതുപോലെ തന്നെ കീഴടങ്ങണം ഹമാസ് എന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത് ഇതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ചില യോഗങ്ങൾ നടക്കുന്നുണ്ട് ഇസ്രായേലി പ്രധാനമന്ത്രിക്കെതിരെയുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇസ്രായേലിൽ ശക്തമായിട്ട് തുടരുകയാണ് അധികം രാജിവെച്ച് പുറത്തു പോകണമെന്ന് ഷക്ഷൂമർ അടക്കമുള്ള ഷക്ഷൂമർ എന്ന് പറയുന്നത് സെനറ്റിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവാണ് യഹൂദനാണ് അമേരിക്കയിൽ അദ്ദേഹം അടക്കമുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാക്കൾ വരെ പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി മാറുന്നില്ല ജെയിംസ് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ആക്രമണം പ്രത്യാക്രമണം അവസാനം താലിബാൻ വക്താവ് പറയുന്നു എല്ലാം കഴിഞ്ഞു ഇനി ആക്രമണം ഉണ്ടാവില്ല എന്ന് പറയുന്നു പക്ഷേ ഇത് അതിൽ അവസാനിക്കുമോ എന്നറിയില്ല പ്രത്യേകിച്ച് ഈ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബന്ധം ഇപ്പോഴത്തെ ഈ സംഘർഷം ഇതിനെയൊക്കെ കസിൻ സറ്റ് വാർ എന്ന രീതിയിൽ ദേശീയ മാധ്യമങ്ങൾ പ്രൊജക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് താനും അതിന് ഈ താലിബാൻ ഭരണകൂടം അമേരിക്ക പിന്തള്ളിയോടെ വര വരാൻ പ്രധാന കാരണമായത് ഇമ്രാൻഖാൻ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് പാകിസ്ഥാൻ്റെ ഐ എസ് ഐ നൽകിയ പിന്തുണയിലാണ് അവരാണ് താലിബാന് ഡയറക്ഷൻ കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഭരണം മാറി വന്നു ഷെഹബാസ് ഷെരീഫിൻ്റെ സർക്കാർ വന്ന ശേഷം കുറച്ചുകൂടി ആഭിമുഖ്യം അവർക്ക് അമേരിക്കയോടെയാണ് താലിബാനായിട്ടുള്ള ബന്ധം അറ്റിരിക്കുന്നു എന്ന് മാത്രമല്ല താലിബാൻ പാകിസ്ഥാനിൽ വ്യാപകമായ ആക്രമണം നടക്കുന്നു നേരിട്ട് താലിബാൻ എന്ന് പറയാൻ പറ്റില്ല പാകിസ്ഥാൻ താലിബാൻ എന്ന പേരിലുള്ള തീവ്രവാദി സംഘടനയാണ് പാകിസ്ഥാനിൽ വ്യാപകമായ ആക്രമണം നടക്കുന്നത് എന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഒരു ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനിലെ ഏഴ് സൈനികർ കൊല്ലപ്പെട്ടു അപ്പോൾ തന്നെ പാകിസ്ഥാൻ്റെ പുതിയ പ്രസിഡന്റ് അസിഫ് സർദാരി ബാനസീറിൻ്റെ ഭർത്താവ് അദ്ദേഹം പറഞ്ഞിരുന്നു ഞങ്ങൾ തിരിച്ചടിക്കും ഇതാ തിരിച്ചടിച്ചിരിക്കുന്നു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ കയറി നടത്തിയ ആക്രമണത്തിൽ എട്ട് പേർ കൊല്ലപ്പെട്ടു പാകിസ്ഥാൻ പറയുന്നത് തീവ്രവാദി കേന്ദ്രങ്ങളാണ് ഞങ്ങൾ അറ്റാക്ക് ചെയ്തത് എന്തായാലും താലിബാൻ ശക്തിയായി പ്രതിഷേധിച്ചിട്ടുണ്ട് അതിർത്തിയിലും പാകിസ്ഥാനും താലിബാൻ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നു സ്വാഭാവികമായിട്ട് പാകിസ്ഥാൻ താലിബാൻ ബന്ധം വഷളാവുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ വഴി പാകിസ്ഥാനിലൂടെ തീവ്രവാദികൾ കാശ്മീരിലൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട് അവർ തമ്മിലുള്ള ബന്ധം വഷളാവുന്നത് ഇന്ത്യയ്ക്ക് ഗുണകരമാണ് പക്ഷേ ആ മേഖലയിൽ ഒരു അസ്ഥിരമായിട്ടുള്ള അവസ്ഥയുണ്ടാവുന്നു ആ തരത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു ക്രിസ്റ്റീന ഹാഷ്മി നമ്മൾ യുക്രൈനിലേക്ക് ഒന്ന് പോയാൽ അവിടെ യുക്രൈനിലെ ഗ്രാമങ്ങൾ പിടിച്ചെടുത്തു എന്ന് പറയുന്നുണ്ട് റഷ്യ മാത്രമല്ല യുക്രൈനിലെ റഷ്യയുടെ ശത്രുക്കളെ പിടികൂടൂ എന്ന് കല്ലെപ്പുളർക്കുന്ന കൽപ്പന പുറപ്പെടുവിക്കുന്നു പുടിൻ അതിനിടയിൽ ഇപ്പുറത്ത് നോക്കിയാൽ യുക്രൈനെ സഹായിക്കാൻ അൻപത് രാജ്യങ്ങളുടെ യോഗത്തിന് അമേരിക്കൻ പ്രതിരോധ മേഖല അല്ലെങ്കിൽ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി നേതൃത്വം നൽകുന്നു അപ്പോൾ ഉടനെയൊന്നും അവിടെയും തീരാനടയില്ല ജെയിംസ് തീർച്ചയായിട്ടും യുക്രൈൻ യുദ്ധം കൂടുതൽ ശക്തിപ്പെടുമെന്നാണ് റഷ്യയിൽ അഞ്ചാമതും വ്ളാഡിമിർ പുടിൻ പ്രസിഡന്റ് ആയതോടെ വ്യക്തമാവുന്നത് ഹാഷ്മി എന്ന് മാത്രമല്ല ഉക്രൈനിൽ റഷ്യയ്ക്ക് അത്യാവശ്യം ആധിപത്യം കരയുദ്ധത്തിലുണ്ടാകുന്നുണ്ട് കിഴക്കൻ ഉക്രൈനിലെ ലുഹാൻസ് ഡോണഡ്സ്ക് മേഖലകളിലെ പ്രധാനപ്പെട്ട മേഖലകളൊക്കെ റഷ്യയുടെ കയ്യിലാണ് അവിടെ അവർ അധിനിവേശ പ്രദേശത്ത് തെരഞ്ഞെടുപ്പിൽ നിർബന്ധിച്ച് വോട്ട് ചെയ്യിപ്പിച്ചിരുന്നു അതുപോലെ കേഴ്സൻ മരിയോപ്പോൾ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങൾ തെക്കൻ ഉക്രൈനിലും കിഴക്കൻ ഉക്രൈനിലും റഷ്യക്ക് ആധിപത്യമുണ്ട് ഇപ്പോൾ ചില ഗ്രാമങ്ങൾ കൂടി പിടിച്ചെടുത്തിരിക്കുന്നു ഇതിനിടയിൽ അഞ്ചാമതും വീണ്ടും എന്താ പറയുക ശക്തനായി വന്നിരിക്കുന്ന പുട്ടിൻ പറഞ്ഞിരിക്കുന്നത് ട്രെയ്റ്റേഴ്സിനെ ഒറ്റുകാരെ പിടിച്ചെടുക്കാൻ സെക്യൂരിറ്റി സേനയോട് പറഞ്ഞിരിക്കുക ഒറ്റുകാരെന്ന് പറയുന്നത് പുള്ളിക്ക് അദ്ദേഹത്തിനെതിരെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെതിരെ പ്രവർത്തിച്ച ആൾക്കാരെ പ്രതിപക്ഷത്തെയാണ് നോട്ടപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് റഷ്യയിൽ വ്യാപകമായ അറസ്റ്റും ജയിൽവാസമൊക്കെ വേണ്ടിവരും പ്രതിപക്ഷ നേതാക്കൾക്ക് ഇപ്പോൾ തന്നെ പ്രമുഖ പ്രതിപക്ഷ നേതാക്കളൊക്കെ ജയിലിലാണ് അലക്സി നവല്ലി ജയിലിൽ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞു അപ്പോൾ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടുതൽ ശക്തനായിക്കൊണ്ടിരിക്കുന്ന പുട്ടിൻ പറഞ്ഞിരിക്കുന്നത് വേണ്ടി വന്നാൽ പ്രയോഗം നടത്താൻ മടിക്കില്ല ഇത് ജോ ബൈഡൻ അറിയാമെന്ന് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് അപ്പോൾ ഉക്രൈനിൽ നാറ്റോയുടെ സഖ്യം സേന യുദ്ധത്തിനിറങ്ങുമെന്ന ഇതാണ് യഥാർത്ഥത്തിൽ പുട്ടിനെ വല്ലാതെ പരിഭ്രാന്തിയിലാക്കിയിരിക്കുന്നത് അതിനിടയിൽ അമ്പത് രാജ്യങ്ങൾ ജർമ്മനിയിൽ ഒത്തുകൂടുകയാണ് അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി നെറ്റ പ്രതിരോധ മന്ത്രി ലോയിഡ് ഓസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ഉക്രൈനെ എങ്ങനെ സഹായിക്കാം എന്നുള്ളതാണ് ചർച്ച അതിനിടയിൽ അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് അമേരിക്ക പിൻവാങ്ങിയിട്ടില്ല ഞങ്ങൾ കൂടെയുണ്ട് കോൺഗ്രസ്സിൽ ചില അഭിപ്രായ വ്യത്യാസം കാരണമാണ് കൂടുതൽ തുക നൽകാൻ കഴിയാത്തത് അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഇപ്പോഴും യുദ്ധം കൂടുതൽ ശക്തമായി കൊണ്ടുപോകാനാണ് താൽപ്പര്യം ജോ ബൈഡൻ അത് ഇഷ്ടപ്പെടുന്നു പക്ഷേ ട്രംപ് അധികാരത്തിൽ വന്നാൽ ട്രംപ് പറയുന്ന ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഈ യുദ്ധം നിർത്തുമെന്നാണ് ട്രംപിന് യുക്രൈൻ യുദ്ധം നടത്തുന്നതിൽ താൽപ്പര്യമില്ല റഷ്യയോടാണ് കൂടുതൽ അടുപ്പം അതുകൊണ്ട് ട്രംപ് അധികാരത്തിൽ വരുന്നതോടെ യുക്രൈൻ യുദ്ധം തീരാനാണ് സാധ്യത വന്നാൽ ഉറപ്പില്ല എന്തായാലും ട്രംപിന് ട്രംപിനിപ്പോൾ ചെറിയ മുൻതൂക്കമുണ്ട് തിരഞ്ഞെടുപ്പിൽ ജോ ബൈഡനുമായിട്ടുള്ള മത്സരത്തിൽ നവംബറിലാണ് തെരഞ്ഞെടുപ്പ് ഹാഷ്മി സതീശൻ പറയുകയാണ് ഏത് യുദ്ധത്തിന്റെ കലാപത്തിന്റെ വാർത്തയാണെങ്കിലും ചിരി കാണുമ്പോൾ മറന്നുപോകും അത്ര സുന്ദരമാണ് ആ ഇടയിലാണ് ചിരിക്കുന്നത് കരഞ്ഞുകൊണ്ടിരുന്ന മുഴുവൻ യുദ്ധവാർത്തകളാണ് പക്ഷെ അത് പറയാതിരിക്കാൻ വയ്യ മനുഷ്യരിങ്ങനെ മരിച്ചു വീഴുമ്പോ നമുക്ക് സന്തോഷ വാർത്തകൾ മാത്രം പറഞ്ഞു നിൽക്കാൻ പറ്റില്ല ഒരു സന്ദേശമായി അത് ശരിയാണ്